അപ്പോ സൂം ആവുന്നു, ഫോക്കസ് ആവുന്നില്ല. ഓക്കെ, നമ്മുടെ ടേബിള് നമുക്ക് ആകെ ഈ ഡൈനിങ് ടേബിൾ ആണുള്ളത്. അപ്പൊ അതിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, ഞാൻ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ് ഡെക്കറേഷന്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഡൈനിങ് ടേബിളിന് ഡൈനിങ് ടേബിളിന് അടുത്തുള്ള വോൾ എന്ന് പറയുന്നത് ഈ വോളാണ്. അപ്പൊ ഇവിടെയാണ് ഞങ്ങൾ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ജനല എന്ന് പറയുന്നത് ഇവിടെയാണ് ഉള്ളത്. അപ്പോ അതിന്റെ ഫേസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും സ്പേസ് കിട്ടില്ല, അതുകൊണ്ട് ഈ വോളാണ് ഞങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഞാൻ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എടുത്തു വെച്ചിട്ടുള്ളതെന്ന് ഫസ്റ്റ് കാണിച്ചു തരാം. ഫസ്റ്റ് എന്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹാപ്പി ബർത്ത്ഡേ ബാനറാണ്. ഇത് ആക്ച്വലി ഫോയിൽ ബലൂൺസിന്റെ ഹാപ്പി ബർത്ത്ഡേ ബാനറാണ്. അപ്പൊ നമുക്ക് ഇത് ഓരോന്നും ഓരോ ലെറ്റേഴ്സ് സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത്. കാണിച്ചു തരാം ഞാൻ, കണ്ടോ ഇങ്ങനെ ഓരോ ഇത്രയും വലിയ ലെറ്റേഴ്സ് ആണ്. ഓരോ ലെറ്റേഴ്സ് ഇത്രയും ഇങ്ങനെ വലുതായിട്ടാണ് ഉള്ളത്. ഇത് ആദ്യം ഓരോന്നും നമുക്ക് ഊതി വീർപ്പിച്ചിട്ട് ശേഷം ഇത് ഇവിടെ ഇങ്ങനെ കണ്ട ഹോൾസ് ഉണ്ട്. ഇതില് ഞാൻ ഈ ത്രെഡ് വെച്ചിട്ട് കോർക്കാന്നാണ് വിചാരിക്കുന്നത്. ഈ ത്രെഡ് വെച്ചിട്ട് കോർത്ത് ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ബാനർ ആക്കി ഇടാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഓരോ ലെറ്റേഴ്സും ആദ്യം ഒന്ന് വീർപ്പിച്ചിട്ട് ഒന്ന് എടുത്തു വെച്ചിട്ട് കാണിച്ചു തരാം. നമ്മുടെ ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ലെറ്റേഴ്സും ഞാനിങ്ങനെ വീർപ്പിച്ചിട്ട് കാണിച്ചിരുന്നത്. അതിനൊരു ചെറിയ ട്യൂബ് ഉണ്ട് കേട്ടോ. ഈ ട്യൂബ് ഞാൻ എവിടെയോ സൂക്ഷിച്ചു വെച്ചതായിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്നിപ്പോ സൂക്ഷിച്ചു വെച്ച സ്ഥലം മറന്നുപോയി. ഇപ്പൊ ഞാൻ ഒരു അര മണിക്കൂർ തപ്പി ഇത് കണ്ടുപിടിച്ചിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വേഗം എല്ലാം വീർപ്പിച്ചിട്ട് കാണിച്ചതാണ്. ഏ ചിക്കുട്ടിനോട് ഹാപ്പി ആയ ട്രിപ്പ് ഉണ്ട് കേട്ടോ. ചിക്കുപ്പു ഇനാട് ബർത്ത്ഡേയാ. ഈ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ എല്ലാ ലെറ്റേഴ്സും ഒരു വിധത്തിൽ വിപ്പിച്ചിട്ടുണ്ട്. ഇനി ഓരോ ലെറ്റേഴ്സ് ആയിട്ട് ഞാൻ സ്ട്രിങ്ങിൽ കൊടുത്തിട്ട് ഹാങ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനുള്ളത് ഈ ബ്ലാക്ക് ത്രെഡ് ആണ് എടുക്കുന്നത്. ഇതുപോലെ ഓരോ ലെറ്റേഴ്സും ഹാങ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓ അതെ, ഹാപ്പി ഹാപ്പി. അപ്പൊ ഹാപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി ബർത്ത്ഡേയും കൂടെ തൂക്കാനുണ്ട്. അപ്പൊ ഞാൻ തൂക്കി തുടങ്ങുമ്പോഴുണ്ടല്ലോ അറ്റത്തു നിന്ന് വൈ തൊട്ടാണ് തൂക്കുന്നത്. അപ്പം പെട്ടെന്ന് ഈസിയാണ് നമുക്ക് ഇപ്പത്തെ സൈഡിലേക്ക് തൂക്കി വരുമ്പോഴാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ തൂക്കിയിരുന്നത്. ഞാൻ ഒന്ന് വെച്ച് നോക്കട്ടെ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ബാനർ നമ്മള് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് ഹാങ് ചെയ്താൽ മാത്രം മതി. നെക്സ്റ്റ് ഇതാ ഞാൻ ജെയ്ഡന്റെ പേര് എഴുതിയിട്ടുള്ള, മോന്റെ പേര് എഴുതിയിട്ടുള്ള ബർത്ത്ഡേ ബാനർ ഉണ്ടാക്കിയതാണ് ഞാൻ തന്നെ. ഇത് ഇതിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ അടുത്ത ദിവസം ഇത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കിയെന്നുള്ളത്. ഞങ്ങളുടെ ബർത്ത്ഡേ തീമായിട്ട് ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്കി മൗസ് തീം എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ മോന്റെ പേരുള്ള ബാനർ. ഇതും അപ്പൊ ഹാങ് ചെയ്യാൻ റെഡിയാണ്. അപ്പൊ ഇതും ഞാൻ അവിടെ നിന്ന് വെക്കുകയാണ്. വെച്ച് നോക്കി എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ജസ്റ്റ് എല്ലാം കൂടി വെച്ച് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഹാങ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് പിന്നെ ഈ ഒരു ബർത്ത്ഡേ ഡെക്കറേഷൻ ഇങ്ങനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും ഹാങ് ചെയ്യാനുണ്ട്. പിന്നെ ഉള്ളത് ബലൂൺസ് ആണ്. ബലൂൺസ് ഞങ്ങൾ ഇവിടെ എടുത്തേക്കുന്നത് ബ്ലാക്കും റെഡും കൂടെ ഉള്ള. ഇത് പ്ലെയിൻ ബ്ലാക്കിന്റെ കുറെ ബലൂൺസ് ഉണ്ട്. പിന്നെ റെഡും ബ്ലാക്കും കൂടെ ഉള്ള കോമ്പിനേഷൻ ഉള്ള ബലൂൺസ് ആണുള്ളത്. അപ്പൊ അതും വീർപ്പിക്കണം ഇനി. പിന്നെ ബർത്ത്ഡേ ക്യാൻഡിൽ ഞാൻ കാണിച്ചുതരാം. ഇതാണ് നല്ല ക്യൂട്ടായിട്ട് ഒരു ബോയ് നിൽക്കുന്ന പോലെ റെഡും ബ്ലാക്കും ഉള്ള ഒരു ബർത്ത്ഡേ ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ബർത്ത്ഡേ ക്യാൻഡിൽ. പിന്നെ കുറച്ച് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ എന്താ വെച്ചാൽ സ്പൂണ് കിട്ടിയിട്ടുണ്ട്. സ്പൂണും ഫോർക്കും റെഡ്, ഇത് തീം അതല്ല, റെഡ് കളറിൽ കിട്ടിയിട്ടുണ്ട് സ്പൂണും ഫോർക്കും. അപ്പൊ അത് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെന്താ കിട്ടിയിട്ടുള്ളത്, പിന്നെ ഇതൊരു ബോക്സ് ആണ്. ജസ്റ്റ് എന്തെങ്കിലും ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്, ടേബിള് വെക്കാൻ വേണ്ടിയിട്ടാണ്. റെഡും ബ്ലാക്കും കണ്ടതുകൊണ്ട് ജസ്റ്റ് അങ്ങ് എടുത്തു എന്നേ ഉള്ളതും. അപ്പൊ അതുണ്ട്.
പിന്നെ ഇത് പ്ലേറ്റ്സ് ആണ്. ഇതിന്റെ ബ്ലാക്കിൽ ഇങ്ങനെ വൈറ്റ് സ്പോട്സ് ഉള്ള പേപ്പർ പ്ലേറ്റ്സ് ആണ് ഇത്. അപ്പൊ കേക്കോ എന്തെങ്കിലും സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, റെഡും ബ്ലാക്കും കൂടിയുള്ള ബലൂൺസ്. ഇത് ഇങ്ങനെ റെഡിൽ ഇങ്ങനെ ബ്ലാക്ക് സ്പോട്സ് ഉള്ള ബലൂൺസ് ആണ്. അതിൽ ഒരെണ്ണം വീർപ്പിച്ചത് ഞാൻ കാണിച്ചു തരാം. ഇത് ഒരെണ്ണം വീർപ്പിച്ച് ഇവിടെ കിടന്നതാണ്. സോ അപ്പൊ ഈ ബലൂൺസ് ആണുള്ളത്. അത് ബാക്കി കുറെ ഇനി വീർപ്പിക്കാനുണ്ട്. അപ്പൊ ആ ബലൂൺസ് ഉണ്ട്, അതെടുക്കണം. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഒരു ഫോട്ടോ ബൂത്തും അതിന്റെ പ്രോപ്സും ആണ്. ഇത് അതിന്റെ ഒരു പ്രോപ്പാണ്, ഫോട്ടോ ബൂത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ ഉണ്ട്, അപ്പൊ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫുൾ അതിന്റെ എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യാം ബർത്ത്ഡേ സീരീസിൽ, അതെല്ലാം നിങ്ങൾ കാണണം. ഞാൻ കുറെ എഫേർട്ട് ഇട്ട് ചെയ്ത കുറെ വീഡിയോസ് ആണ്. എന്തായാലും എല്ലാരും കാണണം. അപ്പൊ ഇത് അതിന്റെ ഒരു പ്രോപ്പാണ്, അവർ പ്രിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഒരു ഉറപ്പും ഇല്ല, മിക്കവാറും ഞാൻ തന്നെ വെക്കേണ്ടി വരും. ഇത് ആ ബിക്കി മൗസിന്റെ ഒരു ബർത്ത്ഡേ ക്യാപ്പാണ്, ഇതിങ്ങനെ സ്ട്രിംഗ് ആയിട്ടുള്ളത്. ഞാൻ തന്നെ ഇത് വെക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ വെക്കാനൊരു ചാൻസ് ഇല്ല. ഇത് കാണുന്നുണ്ടെ അവനത് എങ്ങനെ അത് വലിച്ചെടുക്കാന്നുള്ളതാണ് നോക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? സോ അപ്പൊ ദാ 2 ഇയേഴ്സ് ആയിട്ടുള്ള മിക്കി മൗസിന്റെ ക്യാപ്പാണ്. ഇതും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ കുറെ കപ്പ് കേക്കിന് ഒക്കെ നമുക്ക് പാർട്ടിയിൽ വെക്കാൻ പറ്റുന്ന കുറെ സ്റ്റോപ്പേഴ്സ് ആണ്. ഇങ്ങനെ ഞാൻ കസ്റ്റമൈസ് ആയി ചെയ്ത് എഴുതിയിട്ടുള്ളതാണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വേർഡിങ്സ് ഇങ്ങനെ എഴുതിയിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് ഞാൻ കപ്പ് കേക്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ വെക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിലും കേക്സിലും ഒക്കെ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും ഇങ്ങനെ റെഡിയാക്കി ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോ എല്ലാം കൂടെ മൊത്തത്തിൽ ഇനി ഒന്ന് സെറ്റ് ചെയ്യണം. ഇപ്പൊ ബെഡ്ഷീറ്റ് ഞാന് ബ്ലാക്ക് വിരിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ആക്ച്വലി ഞങ്ങൾക്ക് ബെഡ്ഷീറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് അങ്ങനെ എന്തെങ്കിലും കോമ്പിനേഷനോ ഒന്നും കിട്ടിയില്ല. കാരണം ഇത് കുറച്ച് കട്ടിക്കൂടിയ ബെഡിങ് ആണ്. അപ്പൊ ഇതിന് ഈ സൈസിലുള്ളത് കിട്ടിയില്ല ഞങ്ങൾക്ക് ആക്ച്വലി. അതുകൊണ്ട് ഇതൊരു സോഫ്റ്റ് ബ്ലാങ്കറ്റ് ആണ്, ഇതാണ് ലാസ്റ്റ് കിട്ടിയത്. അപ്പൊ സോ അത് വിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പില്ലോ കവറെല്ലാം സെറ്റ് ചെയ്യാം. പില്ലോ എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പില്ലോ കവർ കിട്ടിയിട്ടുള്ളത് ഞങ്ങൾ കോൺട്രാസ്റ്റ് കളറാണ് നോക്കിയത്. അപ്പോൾ അതിൽ കുറച്ച് ഇഷ്ടപ്പെട്ടത് ഈ കളറാണ്. നമ്മൾ കുറച്ച് ഇതുമായിട്ടൊരു കോൺട്രാസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് വാങ്ങിച്ചതാണ്. അപ്പം ഈ പില്ലോ കവർ എല്ലാത്തിലും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ാണ് പ്ലെയിൻ ഈ കളറില് പില്ലോ കവേഴ്സ് ആണ്. അപ്പൊ ഞാൻ എല്ലാം ഒന്ന് ഇട്ടിട്ട് കാണിച്ചു തരാം. ഇപ്പൊ ഇതാ നമ്മുടെ ബെഡ് ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക്. അപ്പോ അതിന്റെ കാര്യത്തിൽ ശരിയായി. അപ്പൊ അതിന്റെ കാര്യം ശരിയായി. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ ചെയ്യാനുള്ളത് നോക്കാം. ഇതിപ്പോ കുറച്ച് ബ്ലാക്ക് ബലൂൺസ് വീർപ്പിച്ചാണ് ഞാൻ അതിൽ ഇട്ടേക്കുന്നത്. കുറച്ച് നിറത്തും കിടപ്പുണ്ട്, ബാക്കി കുറെ വീർപ്പിക്കാനുണ്ട്, അതൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാം. ഇതേ ഇപ്പൊ ഞാൻ ജസ്റ്റ് ആ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ബാനർ ഇവിടെ നിന്ന് ഹാങ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇത് നല്ല വലിയ സൈസ് ഉണ്ട്. കാരണം അപ്പൊ ഇപ്പൊ ഈ വോളിന്റെ പകുതി ഭാഗം ഇത് കവർ ചെയ്തു. ഇനിയിപ്പോ ഞാൻ മോന്റെ പേര് എഴുതിയാലും അത് നന്നായിട്ട് താഴ്ന്നു പോകും. ഒന്നെങ്കിൽ ഞാനിത് ഒറ്റ ലൈനിലാക്കിയിട്ട് കുറച്ചും കൂടി അതെ അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് ഒറ്റ ലൈനിലാക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വോളും കൂടി എടുത്തിട്ട് ജെയ്ഡ് എന്നുള്ളത് ഞാൻ ഇവിടേക്ക് ഹാങ് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും രണ്ട് കാര്യത്തിൽ ഞാൻ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. ഈ വോളും കൂടി എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഇന്റർസെക്ഷൻ ആക്കിയിട്ട് ചെയ്യാന്ന് അങ്ങനെയും വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതെന്തെങ്കിലും ചെയ്യും. എന്തായാലും ഇങ്ങനെ ഒന്ന് ഹാങ് ചെയ്ത് ഞാൻ നോക്കിയിട്ടുണ്ട്. ഹാങ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും, നല്ല ഭംഗിയുണ്ട്. പക്ഷെ നല്ല വലിയ ലെറ്റേഴ്സ് ആയതുകൊണ്ട് ഒത്തിരി സ്ഥലം എടുക്കുന്നുണ്ട്, അതാണ് ഒരു പ്രോബ്ലം. ഇനിയിപ്പോ എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ഈ കപ്പ് കേക്കിന്റെ സ്റ്റാൻഡ് ഉണ്ടാക്കണം. കപ്പ് കേക്കിന്റെ സ്റ്റാൻഡ് ഇതാ ഇങ്ങനെയുള്ള പീസുകളായിട്ടാണ്, അത് അസംബിൾ ചെയ്യണം നമ്മള്. അപ്പൊ ഞാൻ ഇനി അതൊന്ന് അസംബിൾ ചെയ്യട്ടെ. ഓക്കെ, ഇപ്പൊ ഈ സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 3 ഈ റൗണ്ടിലുള്ള പീസുകളാണുള്ളത്. ഇതായിരിക്കും ഇങ്ങനെ 3 സ്റ്റാൻഡായിട്ട് ഇതാ ഇങ്ങനെ വരുന്നത്. പിന്നെ ഇതിന്റെ വെർട്ടിക്കൽ ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് ഇതാ ഈ 2 സ്റ്റാൻഡാണ്. ഇത് രണ്ടുമാണ് നമ്മൾ ഇങ്ങനെ അസംബിൾ ചെയ്തിട്ടാണ് ഇത് വെക്കുന്നത്. അപ്പോ ഇതൊന്ന് അസംബിൾ ചെയ്യാൻ നോക്കാം. ആദ്യപ്പം നമ്മളുടെ ഫസ്റ്റ് ഇതാ ഹ
ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഇനി ഇതിലേക്ക്, സോറി എക്സ്ക്യൂസ് ആണ്, നമ്മുടെ കുറെ സാധനങ്ങൾ ഇരിപ്പുണ്ട്, ഇത് ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്യുന്നതിന്റെ തിരക്കിലായതുകൊണ്ട്. ഇനി ഇതാ, ഇത് ഞാനൊന്ന് ഇതിലേക്കൊന്ന് ഇറക്കി വെക്കാണ്. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ, ഫസ്റ്റ് ലെയർ ഫോം ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെക്കാം. ഏറ്റവും കുഞ്ഞ് ലെയർ അത് ചെയ്യാം. ഇവിടെയാണ് തേർഡ് ലെയർ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കപ്പ് കേക്ക് സ്റ്റാൻഡ് ഇതേ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ടേബിളിലുള്ള കാര്യമാണിത്, കേക്കും കപ്പ് കേക്ക് സ്റ്റാൻഡും. പിന്നെ ആ റെഡ് കളറിലുള്ള ബോക്സ് കാണിച്ചില്ല, അത്രയും സാധനങ്ങൾ സ്റ്റാർട്ടേഴ്സും വെക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ടേബിൾ ചെറിയ ടേബിൾ ആണല്ലോ നമ്മുടെ, അതുകൊണ്ട് അത്രയും മാത്രം വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതും സെറ്റായി. ബലൂൺ ഫുള്ള് ഊതുന്ന ടാസ്ക് ഞാൻ ഹസ്ബൻഡിന് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇപ്പൊ ഇത്ര ആയിട്ടുണ്ട് നമ്മുടെ റെഡ് ബലൂൺസും ബ്ലാക്കും, ഇനിയും കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്തോണ്ടിരിക്ക. എനിക്ക് ബലൂൺ ഊതാൻ ഒട്ടും ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല നല്ല പാടാ, ഞാൻ കുറെ നേരം ഊതിയാലേ ശരിയാവുള്ളൂ, അതുകൊണ്ട് ഞാൻ അത് അങ്ങോട്ട് ഏൽപ്പിച്ചു. അപ്പോ ഞാൻ ദേ റെഡി ആയിട്ടുണ്ട്, ചിക്കുക്കൂട്ടം റെഡി ആയിട്ടുണ്ട്, എല്ലാരും റെഡി ആയിട്ടുണ്ട്. എനിക്കിനി കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട്, എല്ലാരും വരുന്നതിന് മുമ്പ്. അതിന് മുമ്പ് ഞാൻ ഇവിടെ ചെയ്ത ഡെക്കറേഷൻസ് എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം നല്ല ധൃതിയായിരുന്നു. ഇച്ചയം ഓഫീസിൽ നിന്ന് വരാൻ നന്നായിട്ട് ലേറ്റ് ആയി. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ ചെയ്തു, അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ഇങ്ങനെ പിടിച്ച് ചെയ്യാൻ പറ്റാത്തത് അതൊക്കെ പിന്നെ ലാസ്റ്റ് ഭയങ്കര ഹറിബറിയിലാണ് ചെയ്തത്. അപ്പോ ഞാൻ കാണിച്ചുതരാം ഫൈനൽ എങ്ങനെ ആണ് ഉള്ളതെന്ന്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ ബാനർ ദാ ഇവിടെ ഉണ്ട്. ഞങ്ങളത് ഒറ്റ ലൈനിലാക്കിയിട്ടുണ്ട്. പിന്നെ ബലൂൺസ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ളത് നമ്മുടെ ഞാൻ ചെയ്ത ഫോട്ടോ ബൂത്താണ്. അതിപ്പോ യൂസ് ആവുന്നൊന്നും അറിയില്ല, ജസ്റ്റ് ഞാൻ ഉണ്ടാക്കാനുള്ള ഒരു കൊതിക്ക് ഉണ്ടാക്കി, അതിന്റെ പ്രോപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ മിക്കി മൗസ് തീമിലെ ജെയ്ഡ് എന്ന് പറഞ്ഞ പേരിന്റെ ലേബല് അതിവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ മിക്കി മൗസിന്റെ കുറച്ച് ഡെക്കറേഷൻസ് ഹാങ്ങിങ് താഴെയുണ്ട്. ഇപ്പൊ നോക്കുമ്പോ ഫുള്ളായിട്ട് ഒരു റെഡ് ബ്ലാക്ക് മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ നേരത്തെ ചെയ്തൊരു വോൾ ഹാങ്ങിങ് അതും റെഡ് ബ്ലാക്കും ആയപ്പോഴത്തേക്ക് മൊത്തത്തിൽ ഫുള്ളങ്ങ് റെഡും ബ്ലാക്കും ആയ പോലെയായി. പിന്നെ അതിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ടേബിൾ സെറ്റ് ചെയ്തിട്ടില്ല, ടേബിൾ ഞാനിവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാ നമ്മുടെ കപ്പ് കേക്കിന്റെ ഇത്. അപ്പൊ ഇതാ കപ്പ് കേക്ക്സ് ഞാൻ ഉണ്ടാക്കിയതാണിത്, ഫ്രോസ്റ്റിംഗ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. പിന്നെ അത് എനിക്ക് ഈ കപ്പ് കേക്കിന്റെ ഇതിൽ അസംബിൾ ചെയ്യണം. അതുപോലെ ഞാനിവിടെ പ്ലേറ്റ്സിൽ സ്പൂണും ഫോർക്കും വെച്ചിട്ടുണ്ട്. അതുപോലെ ആ കപ്പല്ല എന്താ ഒരു ബോക്സ് ഉണ്ടായിരുന്നു റെഡും ബ്ലാക്കും, അതില് ഇതാ ഇതാണ് അവന്റെ ക്യാൻഡില്, ക്യാൻഡിൽ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ദ ബർത്ത്ഡേ ക്യാപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ കപ്പ് കേക്കിന്റെ ഇതിൽ ഫുള്ളായിട്ട് ഈ കപ്പ് കേക്ക്സ് ഫുള്ള് സെറ്റ് ചെയ്യണം. പിന്നെ കട്ട് ചെയ്യാനുള്ള നൈഫ് സാധാ നമ്മുടെ വീട്ടിലെ നൈഫ് തന്നെയാണ്, അതിൽ ഞാനൊരു ബ്ലാക്ക് സാറ്റിൻ റിബൺ കെട്ടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ടേബിൾ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റൂം ഫുള്ളായിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചുതരാം. നമ്മുടെ അവിടെയാണ് നമ്മുടെ ഫുൾ ഡെക്കറേഷൻസ്. പിന്നെ ഇവിടെയൊക്കെ കുറച്ചിങ്ങനെ ബലൂൺസ് റെഡും ബ്ലാക്കും ആയിട്ട് ഞാൻ ഞങ്ങള് ഹാങ് ചെയ്തിട്ടുണ്ട്. അവിടെ ഡോറിലെല്ലാം ഹാങ് ചെയ്തിട്ടുണ്ട്, അത്ര തന്നെ ഉള്ളൂ. പിന്നെ കുറേ ബലൂൺസ് ഇതാ അവിടെ നിലത്തിങ്ങനെ ഇട്ടിട്ടുണ്ട്, വെറുതെ ഒരു രസത്തിന് ഇങ്ങനെ തട്ടാൻ. ഇവനെവിടെ ഇറക്കി വിട്ടുമ്പോൾ ഫുള്ള് കളിയാണ് ഇതിൻ്റെ അകത്ത്. അപ്പം അങ്ങനെ തട്ടാനായിട്ട് ഇങ്ങനെ കുറേ അവിടെ നിലത്തിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ബെഡാണ് ഇവിടെ, അത്രേ ഉള്ളൂ. ഇപ്പം നമ്മുടെ അത്ര ചെറിയ റൂമാണ്,
ഇവിടെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഇത്രേ ഉള്ളൂ. ഇതാ അപ്പൊ നമ്മുടെ സ്റ്റാറിനെ ഞാൻ കാണിക്കാൻ പോവാണ്. ചിക്കുക്കുട്ടനെ നിങ്ങൾ ആരും കണ്ടില്ലല്ലോ. ചിക്കുക്കുട്ടൻ അമ്മയുടെ ചിക്കപ്പനെന്തിയേ, ആരുടെ ഹാപ്പി ബർത്ത്ഡേ ആയിന്ന്? ഇതാണ് മിക്കി മൗഷിന്റെ ടീഷർട്ട് ഇട്ടാന്നോ ഇരിച്ചെന്നേ? ഈ മിക്കി മൗഷിന്റെ ടീഷർട്ട് ഇട്ടാന്നോ ഇരിച്ചെന്നേ? ചെറിയൊരു ജലദോഷം ഉണ്ട് എന്ന് എഴുന്നേറ്റപ്പോ തൊട്ട്, അതുകൊണ്ട് ഒരു ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ട്. എന്താണെന്നറിയില്ല, ഇന്നലെ വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ജലദോഷം ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ട് ആൾക്ക്. ചിക്കുക്കുട്ട്, ഇത് ആരുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്? ആരുടെ ഹാപ്പി ബർത്ത്ഡേ ആ? ഓർക്ക വരുവാനോ? ഓർക്ക വരുന്നു? ഹാപ്പി ബർത്ത്ഡേ. അത് കേൾക്കുമ്പോ ഭയങ്കര നാണം വരും കേട്ടോ. ഇങ്ങനെ നോക്കി, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആരുടെ ഹാപ്പി ബർത്ത്ഡേ? ബ്ലാക്കിൽ മിക്കി മൗസിന്റെ ഡ്രസ് ആണോ കിട്ടിയത്? നല്ല ഡ്രസ് ആണോ? ആണോ? ആഹാ, നല്ല ഡ്രസ് ആണോ? നല്ല ഡ്രസ്സുകളാണോ? ബർത്ത്ഡേ ഡ്രസ് ആണോ? ഓക്കെ. അപ്പൊ അവൻ ഇങ്ങനെ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ അവനെ ഇപ്പൊ സ്ട്രോളറിലോട്ട് ഇരുത്തിയതാണ് ഈ ടേബിൾ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ആ കപ്പ് കേക്കിന്റെ ഇത് അറേഞ്ച് ചെയ്യാം. അപ്പൊ ഫുള്ളായിട്ട് ഞാൻ ഇതിലെ കപ്പ് കേക്ക്സ് ഇതാ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഡബിൾ കളർ ഫ്രോസ്റ്റിംഗ് ആണ് എല്ലാത്തിനും കൊടുത്തേക്കുന്നത്. ഇതിൽ റെഡ് കളർ കപ്പ് കേക്ക്സും ഉണ്ട്, അതുപോലെ വാനില കളർ കപ്പ് കേക്ക്സും ഉണ്ട്. അതുകൊണ്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡബിൾ കളർ ഫ്രോസ്റ്റിംഗ് ആണ് ഞാൻ എല്ലാത്തിനും ഒരുമിച്ച് കൊടുത്തേക്കുന്നത്. ഇനി എനിക്ക് ചെയ്യാനുള്ളത്, ഇതാ ഞാനിവിടെ പാർട്ടി പോപ്പ് പോപ്സ് എടുത്തിട്ടുണ്ട്. ഇതാ ഞാൻ ഇതുപോലെ ഇങ്ങനെ ലേബൽ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനെ കുത്തി വെക്കാനായിട്ട്. ഇതിപ്പോ ഞാൻ ചിലതിനൊക്കെ മാത്രമായിട്ടൊന്ന് കുത്തി വെക്കാൻ പോവാണ്. ഇനിയിപ്പോ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം, ഇതാ ഞാൻ ഉണ്ടാക്കിയ കേക്കാണ്. മിക്കി മൗസിലെ തീമിലാണ് ചെയ്തേക്കുന്നത്. ഞാനിത് ഇന്നലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. ഇതിപ്പോ കവർ ഉള്ളതുകൊണ്ട് ശരിക്കും അത്ര നന്നായിട്ട് കാണുന്നില്ല. ഞാൻ നന്നായിട്ടുള്ള ഒരു ക്ലിപ്പ് ഞാൻ ഇതിന്റെ കൂട്ടത്തില് വേറെ ഇടാം. അപ്പോ അങ്ങനെയാണ് നമ്മുടെ കേക്ക്. ഞാൻ സൈഡിൽ ഫുള്ളായിട്ട് ബാസ്കറ്റ് വീവ് ആണ് കൊടുത്തേക്കുന്നത്. ഇതൊരു 5 layers ഓഫ് കേക്ക് ഉണ്ട്. റെഡ് വെൽവെറ്റ് കേക്കും ഉണ്ട്, റെഡ് വെൽവെറ്റ് എന്ന് പറയാൻ പറ്റില്ല, വെൽവെറ്റ് കേക്കും ഉണ്ട്, അതുപോലെ തന്നെ ചോക്ലേറ്റ് കേക്കും ഉണ്ട്. രണ്ടും കൂടെ 5 layers ഓഫ് കേക്ക് ആണുള്ളത്. പിന്നെ മേളില് ഒരു മിക്കി മൗസിന്റെ ഇത് ഞാനൊന്ന് പൈപ്പ് ചെയ്യാൻ ശ്രമിച്ചേക്കാണ്. അത്ര പെർഫെക്ഷൻ ഒന്നും ആയിട്ടില്ല, എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനൊന്ന് പൈപ്പ് ചെയ്ത് ഒരു മിക്കി മൗസിന്റെ ഒരു ഷേപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ ബർത്ത്ഡേ കേക്ക്. ഇനി അതിൽ എനിക്ക് കേക്ക് ടോപ്പർ വെക്കണം, അതുപോലെ ക്യാൻഡിലും വെക്കണം. അതാണ് ഇനി ബാക്കിയുള്ളത്. അത് ജസ്റ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം ഞാൻ വെക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇനി ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം. ഇനിയിപ്പോ ഞാൻ ചെയ്യുന്ന, ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഫ്രൈ ചെയ്യാണ് സ്റ്റാർട്ടേഴ്സ് ആയിട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ ഞാൻ കുറച്ച് ചിക്കൻ ബൺസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഫില്ലിംഗ് വെച്ചിട്ടുള്ള സാധാ ബൺസ് ആണ്, ചെറിയതാണത്. അതും എനിക്കൊന്ന് മൈക്രോവേവ് ഇതെടുക്കണം. അപ്പൊ അത് രണ്ടുമാണ് ഇനിയുള്ള പണി. അപ്പൊ അത് രണ്ടും ഒന്ന് ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം. അപ്പൊ ഇതാ ഞാൻ ടേബിള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ ടേബിളിലുള്ളത്. നമ്മുടെ കേക്ക് ഞാൻ കേക്ക് ടോപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പ്ലേറ്റ്സ്, സ്പൂണൊക്കെ, ഇത് കേക്ക് കട്ട് ചെയ്യാനുള്ള നൈഫ്, ഈ നമ്മുടെ കേക്ക് ക്യാൻഡില്, ഇത് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ കട്ട്ലറ്റ്സ് അതിവിടെ വെച്ചിട്ടുണ്ട്, നമ്മുടെ ബർത്ത്ഡേ ക്യാപ്പ്, പിന്നെ നമ്മുടെ ഇത് കപ്പ് കേക്ക് സ്റ്റാൻഡ്, അതിലെല്ലാം ഞാൻ കേക്ക് ടോപ്പേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ചിക്കൻ ബൺസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫുൾ ടേബിൾ, ബർത്ത്ഡേ ടേബിള്. അപ്പോ ഇപ്പൊ എല്ലാരും വരാനായിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പൊ എല്ലാം ഒരുവിധം സെറ്റായി എന്ന് വിചാരിക്കുന്നു. ദാ ഇത് ഞാൻ ഒന്നുകൂടെ റൂം ഫുള്ളായിട്ടൊന്ന് കാണിച്ചുതരാം. അപ്പൊ എന്റെ ഡ്രസ് ഫുള്ളായിട്ട് കാണിച്ചുതരാം. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ച ഒരു ചുരിദാർ മെറ്റീരിയൽ ആണ്. ഇത് നെറ്റിന്റെ ഒരു മെറ്റീരിയൽ ആണ്. ഫുൾ ഇവിടെ ഹാൻഡ് എംബ്രോയിഡറി ആണെന്ന് തോന്നുന്നു. എംബ്രോയിഡറി ഫുള്ള് ഇപ്പൊ നെക്കിന്റെ ഏരിയയില് വരുന്നു. അത് മാത്രമേ ഉള്ളൂ, ബാക്കി ജസ്റ്റ് പ്ലെയിൻ ആണ്. പിന്നെ റെഡ് ടോപ്പ് ആൻഡ് ഷോൾ ആൻഡ് ബോട്ടം അങ്ങനെയാണ്. ഇതും നെറ്റിന്റെ ആണ്.
അപ്പൊ ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. അപ്പൊ ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്. നിങ്ങൾക്ക് ഇത്ര ദൂരത്ത് ഞാൻ പറയുന്ന കേൾക്കാവുന്ന എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോ ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് നല്ല ഇതിന്റെ ഡീറ്റെയിൽ എംബ്രോയിഡറി ഡീറ്റെയിൽസ് ഒക്കെ ബ്ലാക്കും റെഡും കൂടെ കോമ്പിനേഷൻ ആണ്. പിന്നെന്താ, പിന്നെ ജസ്റ്റ് ഇത് ഒരു സാധാ ഒരു ഗോൾഡിന്റെ മാല, കമ്മൽ ഒരു ബ്ലാക്ക് സ്റ്റോൺ ഉള്ള ഒരു കമ്മൽ, അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്. ചിക്കു ചിക്ക്.